ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങനെ തോമു അമ്മ, എങ്ങനെ പറയാ? യു ഡോണ്ട് നോ? ഐ ഡോണ്ട് നോ. അപ്പൊ ഭയങ്കര ഇംഗ്ലീഷ് കൊണ്ടുള്ള മേളാണ്. നമ്മളെ ഇംഗ്ലീഷ് പറഞ്ഞ് വധിക്കുകയാണ് ഇപ്പോ. അപ്പൊ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. പറ്റിയാൽ ഇന്ന് ചാക്കോച്ചനെയും തോമുനെയും കൊണ്ട് എനിക്കൊന്ന് പാർക്കിൽ പോകണമെന്നുണ്ട്. അല്ലേ തോമു, ഞങ്ങൾ പാർക്കിൽ പോവാന്ന് പറ. രണ്ടുപേരും അവിടെ ഒന്നിച്ചിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ തോമു, ഇവിടെ വായോ, സംസാരിക്കാൻ വായോ, എന്നാലേ പാർക്കിൽ കൊണ്ടുപോകുള്ളമ്മ. വാ, ഞാൻ ആ വിളിക്കാത്ത ആള് എന്റെ കൂടെ ഓടി വരുന്നുണ്ട്. ആന്റി എവിടെ? ഹലോ എവരി വൺ എന്ന് പറ. ഹൗ ആർ യു? തോമു എവിടെയാ പോണേ? യു ലൈക്ക് പാർക്ക്? തോമു വർത്താനം പറയില്ല, അമ്മ കൊണ്ടുപോവില്ല കേട്ടോ. തോമു, തോമു മിണ്ടിയില്ലെങ്കി അമ്മ പാർക്കിൽ കൊണ്ടുപോവില്ല. എന്നാ തോമുടെ കിടന്നു കേട്ടോ. ഹൗ ആർ യു? ഹൗ ആർ യു? മിണ്ടത്തില്ലേ? എല്ലാത്തിനും ഓക്കെ ആണോ ആൻസർ? രണ്ടുപേരും എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കയാണ് ഗ്രൂപ്പ് ആയിട്ട്. തോമ എന്താ ചെയ്യണേ? വേറൊരാള് ശരിയാക്കാൻ വരുന്നുണ്ട്. ശരിയാക്കി ശരിയാക്കി ഞാനൊരു പരിവായി. ഓക്കെ, ഞാനില്ല. ചാക്കോച്ചൻ ലാൻഡ് ചെയ്യുമ്പോ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാട്ടോ. ബുമ്മൊന്ന് പോയി ഇരിക്കോ, തലമണ്ട പൊട്ടിപ്പോന്നിന്റെ. വായിലൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നു. എവിടെയാ പോണേ ചാക്കോച്ചൻ? നമ്മള് ചാക്കോച്ച സേ ടാറ്റ. വെരി ഗുഡ് ബോയ്. സേ ടാറ്റ ചാക്കോച്ച. സേ ടാറ്റ ടാറ്റ. ഇങ്ങനെ പറയാ ചാക്കോച്ച. സേ ടാറ്റ. ഹലോ. എന്താ? ഹലോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പറ എല്ലാവർക്കും സുഖാണോ? ആരാ വിളിക്കണേ? അപ്പു വിളിക്കണ്ട്. ഇപ്പൊ വരാ, ഇപ്പൊ വരാന്ന് പറഞ്ഞ ഞാൻ. ഉപ്പു ഗ്രീൻ ലൈറ്റ്. ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയ ഒരാളെ വാങ്ങിച്ചിട്ടുണ്ട്. ആരാ ചാക്കോച്ച? ആരാ? റോബോട്ട്. റോബോട്ടിന്റെ ഡെമോ കാണിക്കാൻ ആള് വരുന്നുണ്ട്. സോ അത് കാണാൻ പോട്ടെ കേട്ടോ. ഞങ്ങള് റോബോട്ടാവോ തോമോ? ഇതാര തോമു ഇത് വന്ന റോബോട്ടൊക്കെ തുറക്കണത്? ഇതാരാ? വാവ് റോബോട്ട്. ഡാഡി ആ ലൈറ്റ് ഇടുവോ? ഡാഡി നമ്മുടെ ആ വലിയ ലൈറ്റ് കിട്ടോ? ഇരുട്ട് അതുകൊണ്ടാ. മറ്റേ ലൈറ്റ്, മറ്റേ ലൈറ്റ് അത്.
തോമ അത് കൊടുത്തെ ചേട്ടന്റെ 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 സാധനങ്ങൾ ചേട്ടന് മാത്രം കൊടുക്കുക. അത് ചേട്ടൻ ഇപ്പൊ കാണിക്കും, കണ്ടോണം കുട്ടിച്ചാത്തനെ പോലെ പോണത്. ചേട്ടനോട് ചോദിച്ചു നോക്ക്. ടയറുണ്ടോ? ദൈവമേ, ചേട്ടൻ കാണിക്കും, നീ അപ്പൊ കാണ്. ബേബി റോബോട്ടാണ്. റോമയുടെ വീട്ടിലുണ്ട്. അവന് എന്നോട് എഴുത്ത് ചോദിച്ചു, റോമയുടെ വീട്ടിലുള്ള റോബോട്ടാണോന്ന്. ബേബി റോബോട്ട് നാണം വരുന്നുണ്ട് തോമന്. ആൻസിന്റെ റോബോട്ടോ? തോമ എവിടെയാ പോണെന്ന് അമ്മമ്മയോട് പറഞ്ഞോ? എവിടെയാ പോണേ? തോമന് അമ്മ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? അമ്മയോട് ചോ പറഞ്ഞോ? ചേട്ടാ മടക്ക് പറയട്ടാ, പാർക്കിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. കുറുമ്പ് കാണിച്ച ഡോൺ ചേട്ടന് തിരക്കുണ്ട്. ഹലോ ഹലോ ഹലോ, അപ്പൊ താഴെ വീണുണ്ടല്ലോ സാധനം. അങ്ങോട്ട് നോക്ക് ചേട്ടൻ. അത് അതിന്ന് അല്ലല്ല, അതിന്ന് ഇറങ്ങി പോവാനായിട്ടാ പറയുന്നത്. കറക്റ്റ് ഒരു സ്പോട്ടിൽ വെക്കാനാ ചോദിക്കുന്നത്. ഒരു പ്ലഗ് പോയിന്റ് വേണോന്ന്. അത് താഴെ ആ സാധനം ഇരിക്കുമല്ലോ, അതിന് ചാർജായി തന്നെ ഇറങ്ങി പോവാ ചെയ്യാം. എത്തണില്ല, എല്ലാം സെയിം അളവാ. എന്തായാലും എവിടെ നിന്നായാലും അവൻ ഇറങ്ങി വരണം. ഇത് ഇതാ ചേട്ടന്റെ സാധനമാണ്, എടുത്താ ചേട്ടൻ മഴക്ക് പറയും. ഇതാണോ തോമ റോബോട്ട്? ഇതാണോ റോബോട്ട്? പിന്നെ ക്ലീനാപ്പോ? ചേട്ടൻ പോകൊണ്ട് സെറ്റ് ആവും. എന്ത് പറ്റി കൊച്ചിനെങ്ങോ? അയ്യോ നീ ഒട്ടും പിടിക്കണ്ട, അതിനെക്കാളും മമ്മിയുടെ കയ്യിൽ ഇരിക്കുന്ന. സമയത്ത് ജസ്റ്റ് ഇതില് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്ക് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് കാര്യങ്ങൾ ഊരിയെടുക്കാനായിട്ട് പറ്റും. ബാറ്ററി ഊരിന പോലെ തന്നെ ഊരാ ഈ ബ്രഷ് ഇങ്ങനെ ഊരിയെടുക്കാം. എന്തെങ്കിലും നൂല കാര്യങ്ങൾ കുടുങ്ങാണെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് ഇതിൽ തന്നെ ഫിക്സ് ചെയ്യാം. പിന്നെ വരുന്ന ഡസ്റ്റ് കണ്ടതിന്റെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനാണ്. അത് ജസ്റ്റ് ഇവിടെ നിന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഊരിയെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് പോലെ ഉണ്ട്, അത് ജസ്റ്റ് മോളിലിരിക്കുന്ന പൊന്തിച്ചു കഴിഞ്ഞാൽ ഇത് വിട്ടു വരും. ഈ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
വീക്കിലൊക്കെ വയസ്സ് വരുമ്പോ നമ്മള് ഇത് ഈ ഇവിടെ ഒരു ഫിൽറ്റർ കൂടി ഉണ്ട്, എപ്പ ഫിൽറ്റർ എന്നാണ് പറയാ. ഈ ഫിൽറ്റർ ഊരിയിട്ട് തട്ടിയാ മാത്രം മതി, വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, പേപ്പർ ആണ്. അപ്പൊ പൊടി കാര്യങ്ങൾ മൈനോട്ടായിട്ട് വരുന്നത് തട്ടിക്കളയാ, എന്നിട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ലോക്ക് ചെയ്യണ്ടാ മുകളിൽ നിന്ന് ഇറക്കി വെക്കണം. ഉടനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് അങ്ങോട്ട് വരും, ലോക്ക് ആയിരുന്നു. ഇതേപോലെ തന്നെ ഡയറക്റ്റ് ക്ലോസ് ചെയ്യാം. ഓരോ സമയത്ത് മാത്രം ഇത് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മോപ്പിങ്ങിന്റെ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു പോർഷനിലാണ്. അവിടെ ഓപ്പൺ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഓപ്പൺ ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഈ ഒരു ഇത്ര ഫുൾ ഒഴിച്ചു കൊടുക്കണ്ട, ഈ ഒരു പകുതി വരെ ഒഴിച്ചു കൊടുക്കുക, ക്ലോസ് ചെയ്യാം. ഈ യൂണിറ്റ് അങ്ങനെയാണോ പോവാ? ആ യൂണിറ്റ് മൊത്തത്തിലാ പോവാ. മറ്റോടത്ത് കണ്ടത് നമുക്ക് ചെറിയൊരു സാധനങ്ങൾ പോകണ്ടേ. ഇതിങ്ങനെയാ പോവാ? ഇത് മോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന മോപ്പിംഗ് പാഡാണ്, മൈക്രോ ഫൈബറിന്റെ ക്ലോക്ക് ആണ് വരുന്നത്. ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് പറ്റും, ഒരുപാട് ടെസ്റ്റ് ആയി കഴിഞ്ഞാൽ ഊരിയെടുക്കാം. ഇങ്ങനെ ചിക്കൻ ടൈപ്പ് ഊരിയെടുത്തിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വീണ്ടും റീഫിക്സ് ചെയ്യാം. ഒരെണ്ണം അഡീഷണൽ ആയിട്ട് സ്പയർ ആണ്. ഇതില് ലോക്ക് ചെയ്യേണ്ടത് വെച്ചാൽ മൂന്ന് പോക്കറ്റിന്റെ പോലെ വരും, അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കും. ഇത് കേട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടും. ഇത് വെച്ച് കൊടുക്കേണ്ടത് ഇതിന്റെ അടിയിലാണ് വെച്ച് കൊടുക്കുക. രണ്ട് ഹോൾസ് ഉണ്ട്, രണ്ട് ലോക്കും ആ ഹോൾസിൽ പ്രസ് ചെയ്ത് കൊടുക്കുക, ലോക്കായി വന്നു. മോപ്പിങ്ങിന്റെ വെള്ളം സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. കുറച്ച് മുമ്പ് ഒരു സമയത്ത് മാത്രം ഏതെങ്കിലും സൈഡ് മാത്രം വലിച്ചാൽ മതി. ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്തോ? തോമു കണ്ടോ, പറഞ്ഞാ കേട്ടില്ലേ, അവൻ നിന്റെ ദേഹത്തോട്ട് ചാടി കേറും. കണ്ടോ, സൗണ്ട് ഒന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ല. സെൻസർ ഉണ്ടോ അവിടെ? അത് ഓട്ടോമാറ്റിക്കലി കുറുമ്പ ഗെറ്റ് ഔട്ട്. തോമുനോ ഗെറ്റ് ഔട്ട്, അതിന്റെ ഉള്ളിലൊക്കെ പൊക്കോളും. അതുപോലെ നമുക്ക് വാഷിംഗ് സൊല്യൂഷൻ ഒഴിക്കാൻ പറ്റില്ല, പച്ചവെള്ളം മാത്രം ചോദിച്ചു തന്നാ, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിക്കുന്ന. റോബോട്ട് പിടിച്ചോ അവനെ. തോമ റോബോട്ടിനൊരു പേരിട്ടാലോ? മമ്മി ഉദ്ദേശിച്ച നടീന്ന് അങ്ങ് ഇറങ്ങി പൊക്കോളുമല്ലോ എന്ന്. അതായത് ഞാൻ പ്ലാവ് പോയ മിറ്റടി നിക്കും, പ്ലാവ് പോയ മിറ്റടി നിക്കും. കൗതുകത്തില് നോക്കാം എനിക്ക് മേബി ഇതെല്ലാം നടക്കുള്ളൂ, ഷെയറിംഗ് നടക്കുള്ളൂ. ചാക്കോച്ചൻ പാർക്കിൽ വരുന്നുണ്ടാ? ഓട്ടോ കണ്ടാ, ഇതാണ് ഓട്ടോ. Thank you.
Thank you.
Thank you.
Thank you.
അപ്പോൾ സമയം 10 മണിയായിട്ടോ. ആസ് ഓൾവേസ് ഞങ്ങൾ കട്ടപ്പോസ്റ്റിൽ വിട്ടു ടി വി. ഞങ്ങൾ ടി വി കാണാണ്, പക്ഷെ പെട്ടെന്ന് വൈഫൈ പോയപ്പോൾ ഞങ്ങൾ സൗണ്ടൊക്കെ പോയിട്ടോ. അല്ല തോമു, വൈഫൈയുടെ സൗണ്ട് പോയാ? തോമുന് പുതിയ പാർക്ക് ഇഷ്ടമായോ? യു ലൈക്ക് ദറ്റ് പാർക്ക്? തോമുന് ഇനി അവിടെ പോകണമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ബിഗ് സ്ലൈഡ് ഉണ്ട്. എന്തൊക്കെയാ ഉള്ളത് അവിടെ? പിന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ ചാക്കോച്ചനാണ് ഫുൾ എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിനി ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. ഡോൺ ചേട്ടൻ ഞങ്ങളെ ആക്കിയിട്ട് പിന്നെയും ഹബിൽ പോയേക്കാണ്. സോ വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. അതിനു മുമ്പ് ഇവർ ഉറങ്ങിയാൽ ഞാൻ ഉറക്കും, ഇല്ലെങ്കിൽ ഞാൻ ആസ് യൂഷ്വൽ കട്ട പോസ്റ്റിലിരിക്കും. ആസ് യൂഷ്വൽ ബാക്ക് ടു ബാക്ക് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റോബോട്ട് കുട്ടനെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അപ്പോൾ റോബോട്ട് ഇനി നമ്മുടെ ഒരു സദൻ സുഹൃത്തായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് കാലെടുത്ത് കൂട്ടാം. ടി വി ഹലോ, ചാച്ച പറയൂ. ചാക്കോച്ചൻ ചാച്ച പറയൂ. ചാച്ച ഇവിടെ നോക്കി പറ. ചാച്ച 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 പറയൂ. ചാച്ച ചാച്ച ബൈ 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 ഗായ്സ് എന്ന് പറ. ഹായ് തോമു. Yeah. What's your name? What's your name? Amma. What's your name? Amma. Enda.
ചാക്കോച്ചി സിയാനാണ്. ചാക്കോച്ചി സിയാൻ, ചാക്കോച്ചി സിയാൻ ഒട്ടും ശരിയല്ല. ഇപ്പൊ ചാക്കോച്ചി സിയാൻ കണ്ടിടത്തെല്ലാം വലിഞ്ഞു കേറുക. ഓ മൈ ഗോഡ്, ഒരു റെസ്റ്റ് ഇല്ല മക്കളെ, റെസ്റ്റ് ഇല്ല. ബൈ, ഗുഡ് നൈറ്റ് പറയാം എല്ലാവരോടും. അപ്പൊ അമ്മ സൗണ്ട് വെച്ച് തരാം, സൗണ്ട് വെച്ച് തരണം. സൗണ്ട് വെച്ച് ഗുഡ് നൈറ്റ് പറയൂ. സ്വീറ്റ് ഡ്രീംസ്. ലോലിപോപ്പ് കഴിക്കാന്ന് പറ. ഹേ ഗായ്സ്, ബൈ. അമ്മ എങ്ങനെയാ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറയാം? പറ, ഇല്ലെങ്കിൽ അമ്മ സൗണ്ട് വെച്ച് തരില്ല. വെൽക്കം ബാക്ക് ടു അപ്പം എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.